ഗവർണർ എതിർത്ത രണ്ട് വിഷയങ്ങൾ, ഒന്ന് രാകേഷിന്റെ ഭാര്യയുടെ നിയമനം, അത് ഹൈക്കോടതി റദ്ദാക്കിയല്ലോ. ഈ സ്പീക്കറായിരുന്ന, ഇപ്പോഴും സ്പീക്കറാണ്, ഷംസീറിന്റെ ഭാര്യയുടെ നിയമനം, അത് റദ്ദാക്കിയല്ലോ. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറുടെ നിയമനം, അതും റദ്ദാക്കിയല്ലോ. ഇത് റദ്ദാക്കിയല്ലേ? അവിടെയൊക്കെ നിയമയുദ്ധത്തിൽ ആരാ ജയിച്ചത്? ഗവർണർ പറഞ്ഞതാണ് ശരി എന്ന് വന്നില്ലേ? അദ്ദേഹം പറഞ്ഞത് എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ഇവരെ ഒപ്പിടിപ്പിച്ചു. ഇപ്പോഴും മുഖ്യമന്ത്രി തന്നെ വന്നിട്ട് കണ്ണൂർ ജില്ലയാണ്, എന്റെ ഹോം ഡിസ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് കണ്ണൂർ സർവകലാശാലയിൽ ഞാൻ പറയുന്ന ആളെ വെക്കണം എന്ന് പറഞ്ഞ് നിയമവിരുദ്ധമായി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഹൈക്കോടതി റദ്ദാക്കിയില്ലേ? ആ വൈസ് ചാൻസലർ നാണം കെട്ട് ഇറങ്ങിപ്പോണ്ടി വന്നില്ലേ? അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഗവർണർക്കാണ് വിജയമുണ്ടായിരിക്കുന്നത്. പിന്നെ സ്കൂൾ ബസ് വിടരുത് എന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ? അമ്പലത്തിന്റെ ഗ്രൗണ്ട് നടത്താൻ പാടില്ല എന്ന് സ്കൂൾ ഹൈക്കോടതി പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെയൊക്കെ നിയമയുദ്ധത്തിൽ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ സദസ് എന്തിനാണ് നവകേരള സദസ്? കണ്ണൂരിലെ കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട ഒരാൾ കൊടുത്ത ഒരു പരാതി, ആ പരാതി അയച്ചിരിക്കുന്നത് കണ്ണൂർ മേയർക്കാണ്. കണ്ണൂർ മേയർ പരിഹരിക്കേണ്ട വിഷയത്തിൽ മുഖ്യമന്ത്രി പരാതി രണ്ട് കൈ നീട്ടി വാങ്ങേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത് വിവാദമായപ്പോഴാണ് പരാതി വാങ്ങാനല്ലാതെ പിന്നെ എന്തിനാ? യെസ്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു പരാതി പരിഹാര സെല്ലല്ല, ജനങ്ങളുടെ പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊക്കെയാണ്. എന്ത് പദ്ധതി? വാട്ട് പദ്ധതി? ഒരു പദ്ധതിയുടെ കഥ ഞാൻ പറഞ്ഞുതരാം. 107 രൂപ ചില്ലറ പൈസയാണ് കേരളത്തിൽ പെട്രോളിന്റെ വില. എന്താ കാരണം അറിയോ? രണ്ട് സെസ് ഉണ്ട്, ഇഫ്ബിന്റെ ഒരു സെസ് ഉണ്ട്, 2 രൂപ ക്ഷേമ പെൻഷന്റെ സെസ് ഉണ്ട്. നിങ്ങൾ കർണാടകയിൽ 1 ലിറ്റർ പെട്രോളിന് എന്താ വില അറിയോ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന 100 രൂപ. തമിഴ്നാട്ടിൽ 1 ലിറ്റർ പെട്രോളിന്റെ വില എത്ര അറിയോ? 101 രൂപ. ഈ കേരളത്തിൽ 107 രൂപ ആയത് 3 രൂപ സെസ് ആണ്. അതിൽ 2 രൂപ സെസ് എന്തിനറിയോ? നമ്മളെ ഇതിനു വേണ്ടിയിട്ടാ, ഈ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടാ. സെസ് വീപ്പിച്ചാലെങ്കിലും ക്ഷേമ പെൻഷൻ കൊടുക്കണ്ടേ? സെസ് പിരിപ്പിച്ചാലെങ്കിലും ക്ഷേമ പെൻഷൻ കൊടുക്കണം, മര്യാദ കേടല്ലേ? നിങ്ങൾ നാട്ടിൽ പെട്രോൾ അടിക്കുന്നവന്റെ അടുത്തൊക്കെ 2 രൂപ വാങ്ങിക്കുന്നില്ലേ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ? എന്നിട്ട് അത് കൊടുത്തില്ല. ഒടുവിൽ അത് കിട്ടാത്തതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കിയ 2 സ്ത്രീകൾ കോടി ശ്രീകുമാരാണ് മറ്റു പത്രത്തിൽ വാർത്ത കൊടുത്ത് പത്രം മാപ്പ് പറഞ്ഞു. എന്ത് പദ്ധതിയാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്? കിഫ്ബിയുടെ പേരിൽ പെട്രോൾ സെസ് വെച്ചിട്ട് ആൾക്കാരെടുത്ത് പൈസ വാങ്ങും. പബ്ലിക് കളക്ഷൻ അല്ലേ? പബ്ലിക് ഒരു ടാക്സ് പോലെ കളക്ട് ചെയ്യല്ലേ ജനറൽ പബ്ലിക്കിന് എടുക്കുന്നത്? അത് ഓഡിറ്റർ ജനറൽ, കൺട്രോൾ ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യാൻ അതിന് ആവശ്യമില്ല എന്ന് അനുവാദം കൊടുത്തില്ല. അതിന്റെ പേര് ED അന്വേഷണം വന്നപ്പോ ഹൈക്കോടതി പോയി, താൽക്കാലികമായ ഒരു സ്റ്റേ കിട്ടി. ഇപ്പൊ സ്റ്റേന്റെ കഥ പറഞ്ഞതിനെ കൊണ്ട് പറയാം, ആ സ്റ്റേ പോയില്ലേ? തോമസ് ഐസക്കിനെതിരെയുള്ള അന്വേഷണത്തില് താൽക്കാലിക സ്റ്റേ പോയില്ലേ? ഇപ്പൊ ED ചോദിക്കില്ലേ? ED 2 പുനരായിട്ട് സമൻസ് അയക്കില്ലേ? അവർ നേരത്തെ അയച്ച സമൻസ് പിൻവലിച്ച് പുതിയ സമൻസ് ഒരു പക്ഷേ അയക്കും, കാരണം അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് നിയമവിജയമാണ് ഉണ്ടായത്? അത്ര പറയേണ്ട ആവശ്യമില്ല. ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷം ഒന്നും കാണുന്നില്ല ശ്രീ പത്മനാഭൻ. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഈ എന്താണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ തകരാറ്? ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, അനുഭവങ്ങളിൽ നിന്നും ഒരു പാഠവും പഠിക്കാത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പൊ നേരത്തെ ഷാജഹാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് തോറ്റുപോയ പല സംസ്ഥാനത്തും കോൺഗ്രസ് പിന്നീട് ജയിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസ്സുകാർ വരെ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിക്കും. അങ്ങനെ ചെയ്യരുത്, തെറ്റായിപ്പോയി, ഇങ്ങനെ ചെയ്യരുത്, തെറ്റായിപ്പോ. അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന പരസ്യമായി തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരല്ലേ ഇപ്പൊ നാട്ടിലുള്ളത്? അപ്പൊ അവർക്കൊക്കെ അത് മനസ്സിലായി ചെയ്തു കെറ്റിനെ പറ്റിയിട്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല, അത് അവരുടെ സ്വഭാവമാണ്. അതിലെ ലോകാടിസ്ഥാനത്തിൽ അവരുടെ സ്വഭാവമാണ്, അവർ തെറ്റിൽ നിന്നും പാഠം പഠിക്കില്ല, അത് അങ്ങനെയായി പോയി. അപ്പൊ അവര് നന്നാക്കാൻ നമ്മൾ നോക്കണ്ട, അവരിട്ട് നന്നാവണമെന്ന് അവർക്കും ഉണ്ടാഗ്രഹമില്ല, അപ്പൊ അവരെ വിട്ടേക്ക്. ഞാൻ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഫണ്ടില്ല, നമ്മുടെ സംസ്ഥാനത്ത് ഉച്ചഭക്ഷണം കൊടുത്ത മറ്റേ സർക്കാർ സ്കൂൾ ഹെഡ്മാഷ്മാർ കടത്തിലാണ് അത് കൊടുക്കാൻ പൈസയില്ല, അതിന് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. ലൈഫ് പദ്ധതിയുടെ കാര്യത്തിൽ എന്താ കേന്ദ്രം പറഞ്ഞത്? കൊടുക്കേണ്ടത് മുഴുവൻ കൊടുത്തു, കേന്ദ്ര വിഹിതം മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. അത് ഇവിടെ പ്രോപ്പറായിട്ട് ഇവരുടെ വിഹിതം കൊടുക്കാൻ സാധിക്കുന്നില്ല. വടക്കാഞ്ചേരി ലൈഫ് പദ്ധതി മുടങ്ങിക്കിടക്കുകയാണല്ലോ, അതിന്റെ പേരിൽ അന്വേഷണമാണല്ലോ. അപ്പൊ അതാ ഞാൻ പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തിലെ സാമ്പത്തിക പ്രതിസന്ധി, നമ്മുടെ സംസ്ഥാനത്തിലെ ഭരണ പരാജയം, നികുതി പിരിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. 1000 കോടി രൂപയുടെ നികുതി പിരിപ്പിച്ചെടുക്കാനുണ്ട്, 1000 കോടി രൂപയുടെ നികുതി കേസിലാണ്. അത് പോട്ടെ, ബാക്കി പിരിപ്പിച്ചൂടെ? ഗവർണറും പറഞ്ഞത് പല വിഷയങ്ങളിൽ നിന്നും ഭരണ പരാജയത്തിൽ നിന്നും ഒക്കെ ശ്രദ്ധ മാറ്റാനാണ് ഇത്തരം. അതെ, ചീഫ് സെക്രട്ടറി എന്താ അഫിഡവിറ്റ് കൊടുത്തത്? കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറി ഹൈക്കോടതി ബെഞ്ചിൽ കൊടുത്തത് എന്താ? കേരളത്തിന് കമ്മിറ്റ്മെന്റ്സ് ഹോണർ ചെയ്യാൻ പറ്റുന്നില്ല,
അത് ആ വാക്ക ഉപയോഗിച്ചത്. കമ്മിറ്റ്മെന്റ്സ് ഹോണർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഫർദർ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാക്കണമ്പോ ഈ കാര്യം പരിഗണിക്കണം. കേരളം ഈസ് പാസിംഗ് ത്രൂ ഗ്രേറ്റ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, സാമ്പത്തികമായ വലിയ മറ്റേ എന്താ പറയാ മോശാവസ്ഥയിലാണെന്നാണ് പറഞ്ഞത്. അപ്പോ അത് പറയുമ്പോൾ ഹൈക്കോടതി ചോദിച്ചത്രേ, ഈ അഫിഡവിറ്റ് പിൻവലിക്കുന്നോ അതോ നിലനിർത്തുന്നോ? ഇല്ല, ഞങ്ങൾ നിലനിർത്തുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഹൈക്കോടതി ഉത്തരവിട്ടു, കേരള സർക്കാർ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, സാമ്പത്തിക അടിയന്തരാവസ്ഥയെ പറ്റി ചിന്തിക്കേണ്ടി വരും. അതെടുത്തിട്ടാണ് ഒരാൾ പെറ്റീഷൻ കൊടുത്തത്. അപ്പോഴാണ് ഗവർണർ വിശദീകരണം ചോദിച്ചത്. സി, ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയതാരാ? ആരാ? കമ്മിറ്റ്മെന്റ്സ് ഹോണർ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഞങ്ങൾക്ക് എന്താ സംഭവം, കോഴിക്കോട് കെ എസ് ആർ ടി സി ബിൽഡിംഗ് ഉൾപ്പെടെ നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് പിരിച്ചിരുന്നു. കൽക്കട്ടയുടെ ഒരു കമ്പനി ഉൾപ്പെടെ ഉള്ള ആളുകൾ നിർത്തും, അവർക്കത് തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ അവരെ അത് ചോദിച്ചപ്പോൾ, അവര് പൈസ ചോദിച്ചപ്പോൾ, ആ പൈസ ചോദിച്ചപ്പോൾ, ആ ചോദിച്ച പൈസ കൊടുക്കാണ്ടിരുന്നപ്പോൾ അവർ ഹൈക്കോടതി പോയപ്പോഴാണല്ലോ ഈ അഫിഡവിറ്റ് വന്നത്. ഞങ്ങൾക്ക് അത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. KTDFC എന്ന് പറയുന്നത് സ്വന്തം വരുമാനമുള്ള സ്ഥാപനമാണ്, അവർ കണ്ടെത്തിക്കൊള്ളണം. ഇതാണ് സ്ഥിതി. ഗവർണർ ഗ്യാരണ്ടി ഇല്ല, ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഹോണർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതന്നെയല്ലേ നെല്ലുകൃഷിക്കാരുടെ കാര്യത്തിൽ സംഭവിച്ചത്.